നമസ്കാരം. 2023 ഓഗസ്റ്റ് 27 മുതൽ സെപ്റ്റംബർ 2 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ ഉണ്ടാവുകയും പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കാനും സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതൊരു കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നല്ലതുപോലെ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. പ്രണയിതാക്കൾക്ക് അത്ര നല്ല വാരമല്ല. വിവാഹ തീരുമാനങ്ങൾ എടുക്കാൻ മുതിർന്നവരുമായി കൂടിയാലോചിച്ച് ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ധാരാളം യാത്രകളും അലച്ചിലുകളും പണച്ചിലവുകളും വന്നു ചേരുന്നതാണ്. ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരും. തീർത്ഥാടന യാത്രകളും ബന്ധുസമാഗമം പഴയ കാലത്തുള്ള സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും സാധ്യതയുള്ള വാരമാണ്. കടങ്ങളെ ചൊല്ലി ചില മാനസിക പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. ആരോഗ്യ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധാലുക്കളാകേണ്ടതാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം അനിവാര്യമാണ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകയിരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് ശ്രദ്ധ ചെലുത്താനും അവയെ വിപുലപ്പെടുത്തിയെടുക്കാനും ആകുന്നതാണ്. പ്രണയബന്ധങ്ങൾ ഊഷ്മളമായിരിക്കും. വിവാഹം തീരുമാനമാകാനും ധനച്ചെലവുകളും ധാരാളം വന്നു ചേരുന്നതാണ്. ധനമിടപാടുകൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. എല്ലാ കാര്യത്തിലും ഒരു നിയന്ത്രണം ആവശ്യമായി വന്നേക്കാം. കുടുംബത്ത് സ്വസ്ഥതയും സമാധാനവും കളിയാടും. എന്നാൽ കർമ്മരംഗത്ത് സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ജോലി മാറ്റത്തിന് ഇപ്പോൾ ഇറങ്ങി പുറപ്പെടേണ്ട. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ജോലി മാറ്റം ഇപ്പോൾ വേണ്ട. ദൂരദേശ യാത്രകൾ ഒഴിവാക്കുക. ഗണപതി പ്രീതി അത്യന്താപേക്ഷിതമാണ്. മകയിരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനാഗമനം പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച അനുഭവപ്പെടുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ഉദ്യോഗാർത്ഥികൾക്ക് പദവി, പ്രൊമോഷൻ എന്നിവയും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൈവരിക്കാനാകുന്നതാണ്. അധികാരസ്ഥാനം ലഭിക്കും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല വാരമാണ്. മനസ്സിനിണങ്ങിയ പങ്കാളിയെ തന്നെ കണ്ടുമുട്ടാനാകും. പ്രണയിതാക്കൾക്ക് അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉപരിപഠനത്തിനായി പോകാനാകുന്നതാണ്. പരീക്ഷകളിൽ ഉന്നത വിജയം തന്നെ കൈവരിക്കാനാകും. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, ആഡംബര വസ്തുക്കൾ എന്നിവ അധീനതയിൽ വന്നു ചേരുന്നതാണ്. ഗണപതി ഹോമം, നവഗ്രഹ ക്ഷേത്ര ദർശനം, ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം എന്നിവ അനിവാര്യമാണ്. പുണർദത്തിന്റെ അവസാന കാൽഭാഗം പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഉണർവോടുകൂടി മനസ്സിരുത്തി മുന്നോട്ടു പോകാനാകുന്നതാണ്. ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും. പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കുന്നതാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനും ധനവരവ് വർദ്ധിക്കുവാനും ബിസിനസ് രംഗത്ത് ഉയർച്ചയും അനുഭവപ്പെടുന്നതാണ്. മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. എല്ലാ കാര്യത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടായി വരും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയിക്കാനാകും. ആരോഗ്യ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധാലുക്കളായിരിക്കണം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനവും വ്യാഴാഴ്ച വ്രതവും ഭാഗ്യസൂക്ത അർച്ചന എന്നിവ അനിവാര്യമാണ്. മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനച്ചെലവുകൾ വന്നു ചേരുന്നതാണ്. നിക്ഷേപങ്ങൾ പൊട്ടിച്ചെടുക്കേണ്ട അവസ്ഥ ഉണ്ടാകും. ധാരാളം യാത്രകളും അലച്ചിലുകളും വന്നു ചേരുന്നതാണ്. കടബാധ്യതകളുള്ളവർ അവ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് മടി അനുഭവപ്പെടുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധാലുക്കളായിരിക്കണം. ശാസ്താവിന് നീരാഞ്ജനം, ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്ര ദർശനവും അർച്ചനയും സമർപ്പിക്കുക. ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ പലവിധ മാറ്റങ്ങൾ കാണാനാകുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഉയർച്ച, പ്രൊമോഷൻ എന്നിവ സാധ്യമാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ഇരിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. വിവാഹാലോചനകൾക്കും അനുകൂല വാരമാണ്.
എല്ലാം കയ്യിലേക്ക് എത്തുന്നതിന് മുമ്പ് ചെറിയൊരു കാലതാമസം നേരിടുന്നതായി കാണാൻ സാധിക്കും. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. അപ്രതീക്ഷിതമായി ധനവരവുകളും ധനച്ചിലവുകളും വന്നു ചേരും. സന്തോഷകരമായ സമാഗമങ്ങളും പ്രതീക്ഷിക്കാം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. പങ്കാളിയുമായി അസ്വാരസ്യങ്ങൾക്കും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളുടെ പഠന കാര്യത്തിൽ മാതാപിതാക്കളുടെ ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം. നാഗങ്ങൾക്ക് നൂറും പാലും രാമായണ പാരായണവും അത്യന്താപേക്ഷിതമാണ്. ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഉയർന്ന നിലവാരത്തിലുള്ള ആളുകളുമായി ആത്മബന്ധം പുലർത്താൻ അവസരമുണ്ടാകും. ബിസിനസ് രംഗം അഭിവൃദ്ധിപ്പെടുന്നതാണ്. ധനവരവ് വർദ്ധിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു മാറും. കടബാധ്യതകൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകും. പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ്. വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി ദൃശ്യമാകുന്നതാണ്. വിദേശയാത്ര തരപ്പെടാം. വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം മാറി അനുകൂലവാരമാണ്. ഗണപതിക്ക് കറുകമാല, ദേവിക്ക് ഉടയാട എന്നിവ സമർപ്പിക്കുക. വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനാകും. ധനച്ചിലവുകൾ വർദ്ധിച്ചു വരുന്നതായി കാണാം. തന്മൂലം മനപ്രയാസങ്ങളും അനുഭവപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പുതിയ പാഠ്യപദ്ധതിയിൽ പ്രവേശനം ലഭിക്കാനും ദൂരസ്ഥലത്ത് തന്നെ താമസമാക്കാനും ആവുന്നതാണ്. കർമ്മരംഗത്ത് സ്ഥാനഭ്രംശത്തിന് സാധ്യതയുണ്ട്. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നതായി കാണാം. പ്രത്യേകിച്ച് കർമ്മരംഗത്ത് ശത്രുശല്യം വർദ്ധിക്കുവാനും ഇടയുണ്ട്. ലക്ഷ്മീനാരായണ പൂജ, വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം അനിവാര്യമാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വന്നേക്കാം. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. ഉല്ലാസയാത്രകളും ആകാം. യാത്രകൾ പ്രയോജനപ്രദവും ആകും. ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരുന്നതാണ്. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, വീട്, വസ്തു, വാഹനം എന്നിവ വാങ്ങുന്നതിനായി പ്രാരംഭ നടപടികൾ എടുക്കുവാനും സാധ്യത കാണുന്നുണ്ട്. ലോണുകൾ സാങ്ഷനായി കിട്ടും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണപ്രദമാണ്. കുടുംബത്ത് സന്തോഷവും സമാധാനവും കളിയാടും. നവഗ്രഹ പൂജ, വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം, മഞ്ഞപ്പട്ട്, ഭാഗ്യസൂക്തം എന്നിവ സമർപ്പിക്കുക. ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ചില നേട്ടങ്ങൾ ഈ വാരത്തിൽ ഉണ്ടാകുന്നതാണ്. പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. ചില കാലതാമസങ്ങൾ നേരിട്ടാലും കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതാണ്. ദേഷ്യം കൺട്രോൾ ചെയ്യണം. കടബാധ്യതകളാൽ നട്ടം തിരിയുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകും. ശാസ്താവിന് നീരാഞ്ജനം, എള്ളു പായസം, ഗണപതിക്ക് കറുകമാല എന്നിവ സമർപ്പിക്കുക. അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം, പൂരുരുട്ടാദിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടാം. വിദ്യാർത്ഥികൾക്ക് മടിയെല്ലാം മാറി ഉണർവോടുകൂടി പ്രവർത്തിക്കാനാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തടസ്സങ്ങളെല്ലാം നീങ്ങി അനുയോജ്യമായവ തന്നെ വന്നു ചേരുന്നതാണ്. പണം ചിലവാക്കുന്നത് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ്. കടബാധ്യതകൾ ഉള്ളവർ കുറച്ച് ശ്രദ്ധാലുക്കളായിരിക്കുന്നത് നന്നായിരിക്കും. പുതിയ ബാധ്യതകൾ വന്നു ചേരാതെ നോക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മന്ദഗതി അനുഭവപ്പെടാം. ആധികൾ കൂടും. ശരീരത്തിന് ക്ഷീണം, സന്ധിവേദന എന്നിവ അനുഭവപ്പെടാൻ ഇടയുണ്ട്. ഭദ്രയെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നെയ്വിളക്ക് സമർപ്പിക്കുകയും ആദിത്യ ഹൃദയ മന്ത്രം നിത്യവും ജപിക്കുകയും ചെയ്യുക. പൂരുരുട്ടാദിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാദി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ അധികമായ ധനവരവുകൾ ഉണ്ടാകാനും അധിക ധന ചിലവുകളും വന്നു ചേരുന്നതാണ്. ലോണുകളോ ചിട്ടികളോ ലഭിക്കാനിടയുണ്ട്. വാഹനം മാറി വാങ്ങാനും സാധ്യത കാണുന്നുണ്ട്.
വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. യുവതി യുവാക്കൾ മോശം കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനും ഉപരിപഠനത്തിന് ഏത് വിഷയത്തിൽ പഠിക്കണമെന്ന് തീരുമാനമെടുക്കുകയും അങ്ങനെ സന്താനങ്ങളുടെ ഉയർച്ച കാണാനാകുന്നതാണ്. പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ്. തൻ്റെ വാക്കുകളെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട്. തൻ്റെ ഉത്തരവാദിത്വങ്ങളെ മറ്റുള്ളവരെ ഏൽപ്പിച്ച് മാറി നിൽക്കരുത്. സർപ്പപൂജ, ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിന് നീരാഞ്ജനം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക.